ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഞാനൊരു ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ മുമ്പ് ചെയ്ത് വെച്ചതാണ്, കുറച്ച് കാലമായി. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് ഇത്ര ഇതായി കിട്ടിയിട്ടില്ല. ഇതാണ് അത്, അതിൻ്റെ ബാക്കി പെയിൻറ്റ് കൊണ്ടാണ് ഇപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. ഫുള്ള് വീഡിയോ ഉണ്ട്. ട്രേസിങ് ഷീറ്റിലാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഈ വെള്ള പേപ്പറിന് പറയുന്നതാണ് ട്രേസിങ് ഷീറ്റ്. അതുപോലെ അത് മേലെ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. നമ്മൾ സി ഡി മാർക്കർ കൊണ്ടോ അല്ലെങ്കിൽ പേനയും കൊണ്ടൊക്കെ വരച്ചെടുത്തിട്ട് അങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് വരച്ചങ്ങനെ വരക്കാൻ അറിയാത്തവർക്കും എത്ര സിമ്പിളായിട്ടും തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. തെറ്റാതെ വരക്കാം. ഞാൻ ആദ്യം ബ്ലാക്ക് കൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്ലൈനർ കൊണ്ട് തന്നെ വരച്ചാലോ എന്ന് വിചാരിച്ചു, പക്ഷേ അതിൻ്റെ ഔട്ട്ലൈനർ എൻ്റെ അടുത്തു നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. ഔട്ട്ലൈനറിൻ്റെ ടോപ്പ് അതില്ലാതെ വരക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഗ്ലിറ്റർ ട്യൂബ് എടുത്തു. ഗ്ലിറ്റർ ട്യൂബ് കുറച്ച് വാങ്ങി വെച്ചിട്ട് കുറച്ചായതുകൊണ്ട് തന്നെ അത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് കട്ടിയിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കട്ടിയിൽ വന്നാൽ നമുക്ക് കുറച്ച് ഉണങ്ങിയതിന് ശേഷം അത് നമുക്ക് എന്താ ഇപ്പോൾ ബ്ലേഡും കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ മുട്ട് സൂചിയും കൊണ്ടോ ഒക്കെ നമുക്കന്ന് ഒതുക്കാൻ പറ്റും. ഉണങ്ങണം, എന്നാൽ അത്രക്ക് ഉണങ്ങാനും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, ആ അവസ്ഥയിലാണ് നമുക്ക് ശരിയാക്കാൻ പറ്റുക. കുറച്ചൊക്കെ ഒരു ഉണങ്ങിയ സമയത്ത് നമ്മളതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുത്താൽ നമുക്കത് ശരിക്കാക്കാൻ പറ്റും. ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് നമ്മൾ ഫുള്ള് വരഞ്ഞു കഴിഞ്ഞിട്ട് അത് കുറച്ച് നേരമൊക്കെ വെക്കണം. എന്നിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകെ മൊത്തം ഇതാവും. അതായത് ഇവിടെയൊക്കെയാണ് ഇങ്ങനെ കട്ടിയിൽ വന്നിട്ടുള്ളത്. ഇത് ഞാൻ അവസാനം വെച്ചിട്ടൊന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്തായാലും ഗ്ലിറ്റർ ട്യൂബ് എടുക്കുമ്പോൾ ചില സമയത്ത് അത് മൊത്തത്തിൽ വരികയും ചെയ്യും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് ഗ്ലിറ്റർ ട്യൂബിന്. പിന്നെ പെയിൻറ്റ് കൊടുക്കുകയാണ്. പെയിൻറ്റ് വാങ്ങിച്ചിട്ട് കുറച്ച് ഇതായത് കൊണ്ട് ഇങ്ങനെ കട്ടയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അതാണ് ചെയ്തത്. റോസിന് റെഡും കൊടുത്തിട്ടുണ്ട്, ഫ്ലവറിൻ്റെ ലീഫിന് ഗ്രീനൊക്കെ കൊടുത്തിട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീന് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് എങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ, വരച്ചെടുക്കാനൊക്കെ സിമ്പിളാണ്. പിന്നെ ഇതിൽ എയർ ബബിൾ വരുമ്പോൾ നമ്മളത് പൊട്ടിക്കാൻ ഒന്നല്ലെങ്കിൽ ചെറിയ മുട്ട് സൂചി വെച്ചിട്ട് അത് കുത്തി പൊട്ടിക്കുക ചെയ്യാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്താലും മതി. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം സൂചി വെച്ചിട്ട് കുറച്ച് കുത്തി പൊട്ടിക്കാൻ നിന്നപ്പോൾ ഒന്ന് പൊട്ടിയില്ല. പിന്നെ അവസാനം ഞാൻ കൈ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഫുള്ള് ബ്ലാക്ക് കൊടുത്താലോ എന്ന് വിചാരിച്ചു ഞാൻ ആദ്യം. ഔട്ട്ലൈനായിട്ട് ഫുൾ ബ്ലാക്ക് കൊടുത്താലോ വിചാരിച്ചു. പിന്നെ ബ്ലാക്കും അത്രയ്ക്ക് ഉണ്ടായതുകൊണ്ട് കുറച്ച് ബ്ലാക്കും പിന്നെ ബ്ലൂ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. അവസാനം കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടില്ലാണ്ടായി എന്നുള്ള അവസ്ഥയിൽ ലാസ്റ്റ് ഫുള്ള് മഞ്ഞ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ബ്ലൂ തേച്ചപ്പോൾ അത് ആകെ പടർന്നിട്ട് ഒരു രസമില്ലാത്ത പോലെ ആയി. എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിൽ തന്നെ അല്ലേ വെക്കുക, മറ്റുള്ളവർക്ക് ആർക്കും കൊടുക്കാൻ ഒന്നുമല്ലല്ലോ വിചാരിച്ചിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. വേണമെങ്കിൽ നമുക്ക് അത് റിമൂവ് ആക്കുകയും ചെയ്യാം. നമുക്ക് ബ്ലേഡൊക്കെ വെച്ചിട്ട് അത് ചുരണ്ടെടുക്കാനും പറ്റും. പിന്നെ ഇത് ഫോയിൽ പേപ്പറാണ്. ഷവർമ ഒക്കെ വാങ്ങിയിട്ട് ബാക്കി കിട്ടുമ്പോൾ ഉള്ള ഫോയിൽ പേപ്പർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ചിട്ട് അതിൽ അമർത്തി കൊടുത്തു. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായി തോന്നുന്നില്ല, പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ കളറായി. ഉണങ്ങി വരുമ്പോൾ ഒന്നും കൂടി നല്ല ഉഷാറായിട്ട് കാണാൻ ഗ്ലേസിങ് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ അവസാനത്തെ ലുക്ക്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.